നമസ്കാരം. ഏറ്റവും കൂടുതൽ ആളുകൾ കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്ക് വളവുകളിൽ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക, അതേപോലെ തന്നെ വളവിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയറിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളവിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തുടക്കക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണ്, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വളവുകളിലൂടെ ഡ്രൈവ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് വ്ളോഗിൽ പറയുന്നത്. എൻ്റെ ഡ്രൈവിംഗ് വീഡിയോസൊക്കെ കുറച്ച് സീരിയസ് ആയി പോകുന്നതെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടു. അത്ര സീരിയസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നതെന്ന്? നമ്മുടെ സബ്ജക്റ്റ് വളരെ സീരിയസ് ആണ്. ആക്ച്വലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങൾ പോലും നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. പലപ്പോഴും നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ വളരെ തമാശയായിട്ട് പറഞ്ഞാൽ പോലും നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അപ്പം ഞാൻ വളരെ പിന്നെ ജോക്കായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയില്ല. ഇനി വളരെ തമാശ രൂപത്തിലുള്ള അവതരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ട്രാവൽ വ്ളോഗ് നിങ്ങൾ കാണുക. ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ എൻ്റെ വ്ളോഗുകളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്രാവൽ വ്ളോഗ്സ് കാണാവുന്നതാണ്. ട്രാവൽ വ്ളോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡ്രൈവിംഗ് ചാനൽ കൊണ്ടുപോകുന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പലർക്കും വളവിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കുന്നുള്ള പേടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതും വളവുകളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. പല കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളവുകൾ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? എന്താണ് ആക്ച്വലി വളവുകളിലുള്ള പ്രോബ്ലം? നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളൊരു സ്പീഡിൽ വരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളൊരു 40 km/h സ്പീഡിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളൊരു വളവുകളിലേക്കെത്തി, പെട്ടെന്നൊരു വളവിലേക്കെത്തി. വളവിലേക്കെത്തിയ സമയത്ത് നിങ്ങൾ അതേ സ്പീഡിലാണ് ആ വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് കഴിഞ്ഞു എന്ന് വരില്ല. പല ആളുകൾക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ സ്പീഡിൽ ആ വളവ് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, റോഡിന് പുറത്തേക്ക് വണ്ടി പോകുന്നു, എന്നിട്ട് അവർ പറയുന്നു ഞാൻ തിരിച്ചു പക്ഷേ തിരിഞ്ഞില്ല, ഞാൻ എത്ര സ്റ്റിയറിംഗ് തിരിച്ചിട്ടും കറക്റ്റായിട്ട് വണ്ടി തിരിഞ്ഞില്ല, റോഡിന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ടാറിങ്ങിന് പുറത്തേക്ക് വണ്ടി പോയി. ഈ ഒരു അനുഭവം പല ആളുകൾക്കുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന അതേപോലെ നിങ്ങൾക്ക് വളവുകളിൽ പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന ഒരു സ്പീഡിലാണ് നിങ്ങൾ വിചാരിക്കുക. അതേ സ്പീഡിൽ വളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വണ്ടി തിരിയുകയില്ല. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നിങ്ങളൊരു വളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സ്പീഡ് കുറയ്ക്കണം എന്നുള്ളത്. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പല ആളുകൾക്കും ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു പക്ഷേ തിരിഞ്ഞില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തിരിയാത്തതിന് കാരണം നിങ്ങളുടെ സ്പീഡ് കൂടുതലായതുകൊണ്ടാണ്. ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾ വന്ന അതേ സ്പീഡിൽ തന്നെ നിങ്ങൾ വളവ് തിരിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിക്കാൻ വേണ്ടി കഴിയാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഒന്ന്, വളവ് കണ്ട ഉടനെ നിങ്ങൾ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുക്കുക. നിങ്ങൾ ആക്സലറേറ്റർ ചവിട്ടിക്കൊണ്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വളവ് കണ്ട ഉടനെ ആക്സലറേറ്ററിൽ നിന്ന് നിങ്ങൾ കാലെടുക്കുക. കാലെടുത്താൽ തന്നെ സ്പീഡ് കുറയും, നിങ്ങൾക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, വളരെ സ്മൂത്തായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളവുകളിൽ വരുന്ന സമയത്ത് ആക്സലറേറ്റർ അല്ല, നല്ലൊരു സ്പീഡിൽ തന്നെയാണ് വരുന്നത്, ആക്സലറേറ്റർ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്പീഡിൽ നിങ്ങൾ വരുന്നു, അത് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിക്കുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്കിലേക്ക് കാല് അപ്ലൈ ചെയ്യുക. ഫുള്ളായിട്ട് നിർത്താനല്ല പറയുന്നത്, ലൈറ്റായിട്ട് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇൻ കേസ് എപ്പോഴെങ്കിലും ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് കൺട്രോൾ കിട്ടുന്നില്ല, വണ്ടി റോഡിന് പുറത്തേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്കിൽ കാലമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. ഇതാണ് കൺട്രോൾ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ പിന്നെ വരുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യണം? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, പിന്നെ നമ്മൾ വളവിൽ ഏത് ഗിയറാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്?
നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗിയറിനെ പറ്റി എടുത്ത് പറയാൻ വേണ്ടിട്ട് കഴിയില്ല. ഇന്ന ഗിയർ തന്നെയാണ് വളവിൽ യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അത് തീരുമാനിക്കുന്നത് ആ എത്ര വലിയ വളവാണ്, അതേപോലെ എത്ര സ്പീഡിലാണ് നിങ്ങൾ തിരിയുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, വളവുകൾ സ്ലോ ആയിട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. എപ്പോഴും ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് പല അപകടങ്ങളും ഉണ്ടാക്കും. വളവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹോൺ അടിക്കണമെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ലോങ് ഹോൺ നിങ്ങൾ അടിക്കണം. വളവ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഹോണാണ് അടിക്കേണ്ടത്. പക്ഷേ വളവ് എത്തുന്ന സമയത്ത് വലിയൊരു ഹോൺ അടിക്കണം. എന്നാൽ മാത്രമേ ആ ഹോൺ അടിച്ചുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. എന്തിനാണ് വളവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹോൺ അടിക്കണമെന്ന് പറയുന്നത്? അങ്ങനെ ഹോൺ അടിച്ചാൽ മാത്രമേ എതിരെ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ലോങ് ഹോൺ തന്നെ അടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം വളവ് തിരിയുമ്പോൾ ഒരു ചെറിയ ഹോണും കൂടെ നിങ്ങൾ അടിക്കുക. അതാണ് സേഫായ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യണം? അപ്പോൾ നമുക്കറിയാം, പിന്നെ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ഗിയറാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? സ്പീഡ് കുറക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ഗിയർ ചെയ്യും. ഇപ്പം നിങ്ങൾ 40 km/h സ്പീഡിലാണ് വരുന്നത്, ഒരു തേർഡ് ഗിയറിലൊക്കെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. തേർഡോ ഫോർത്തോ ഗിയറിൽ നിങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യണം. നിങ്ങൾക്ക് തേർഡ് ഗിയറാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറാക്കാം. ഏറ്റവും സേഫായ ഒരു രീതി എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറാണ്. പ്രത്യേകിച്ചും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഗിയർ ആയിരിക്കും സേഫ്. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം, ഒരു പേടിയും വേണ്ട. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ടുള്ള ഒരു ആക്സലറേറ്റർ മാത്രം നിങ്ങൾ കൊടുക്കുക. കൂടുതൽ ആക്സലറേറ്റർ ഒരിക്കലും കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ സെക്കൻഡ് ഗിയർ ആക്കണമെന്ന് പറയാൻ കാരണം, വളവ് നമ്മൾ സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തേർഡ് ഗിയറൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വണ്ടി ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ആ ഒരു വളവ് തിരിയാൻ പറ്റും. തിരിയുന്ന സമയത്ത് ഹോണ് നിർബന്ധമായിട്ടും അടിക്കുക. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഗിയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയിൽ പിന്നെ വളവുകൾ തിരിയാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ തിരിയുന്ന സമയത്ത് ക്ലച്ച് പിടിക്കണോ എന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ക്ലച്ചും വളവും തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? അത് തമ്മിൽ ഒരു ബന്ധവുമില്ല, അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല, ക്ലച്ചിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് ആക്സിലറേറ്റ് കൊടുത്ത് പോകാൻ പറ്റും. നമ്മൾ ക്ലച്ചിൻ്റെ ഉപയോഗത്തെപ്പറ്റി പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലച്ച്, എവിടെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മൾ വെറുതെ വളവ് കണ്ട ഉടനെ ക്ലച്ച് ഉപയോഗിക്കണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ക്ലച്ചും വളവും തമ്മിൽ ബന്ധമൊന്നുമില്ല, ക്ലച്ച് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വേറെ തന്നെയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വളവുകൾ എവിടെയെങ്കിലും നിർത്തേണ്ടിയോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ നോർമൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾ പിന്നെ വളവുകളിലെത്തുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം ഇല്ല. നിങ്ങൾ നോർമലി ഏതെങ്കിലും ഒരു ഗിയറിലിട്ടിട്ട് പോകുന്നതാണ് സേഫ്. ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്തിട്ട് പോകാം. ചില വളവുകളിൽ വലിയ കയറ്റങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് തന്നെ പോകേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കൊരു കയറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കണം, അല്ലേ? ആ ഒരു സമയത്ത് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് പോവുക. വലിയൊരു സ്പീഡിലാണ് വന്നതെങ്കിൽ ആ ഒരു സ്പീഡിൽ തിരിയാൻ വേണ്ടി ശ്രമിക്കരുത്. എപ്പോഴും ഗിയർ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ആ ഒരു വളവ് സ്ലോ ആയിട്ട് പോവുക. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വളവ് തിരിയുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് പാടല്ലേ, അത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റോഡിലെ വളവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളവ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് പഠിച്ചു തുടങ്ങുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്, വളവ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളവ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഗിയർ ഡൗൺ ചെയ്യുക, സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുക. സെക്കൻഡ് ഗിയറിലേക്ക് ആക്കിയതിന് ശേഷം പിന്നീട് ആക്സിലറേറ്റർ കൊടുത്ത് വളരെ പതിയെ നിങ്ങൾ വളവ് തിരിക്കുക. വളവ് തിരിക്കുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് വളവ് തിരിയാൻ വേണ്ടിയിട്ട് വലത് സൈഡിലേക്ക് ചേർത്തിട്ട് എടുക്കും. അങ്ങനെ വലത് സൈഡിലേക്ക് ചേർത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും, പക്ഷേ പിന്നീട് അബദ്ധങ്ങൾ വരും. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ വളവ് എത്തിക്കഴിഞ്ഞാലും റോഡിൽ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പതിയെ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻ കേസ് എതിരിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടിലൂടെ ഇടത് സൈഡ് ചേർന്ന് പോകാം. മുമ്പിലെ വരുന്ന വാഹനങ്ങൾ അവരുടെ സൈഡ് ചേർത്ത് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും ട്രാഫിക് റൂളുകൾ തെറ്റിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഫൻസ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യണം.
നിങ്ങൾ ആ ഒരു സമയത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡാക്കി നിർത്താൻ നിങ്ങൾക്ക് പറ്റണം. ഡിഫൻസ് ഡ്രൈവിംഗ് എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. നിങ്ങൾ രണ്ട് ദിവസം മുന്നേയുള്ള എൻ്റെ വീഡിയോ കാണുക, എന്താണ് ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ വളവുകളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, ഏത് ഗിയർ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വളവുകളിൽ ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു പ്രത്യേക ഗിയർ ഇല്ലയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഡൗൺ ഗിയറിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതാണ് സേഫായ രീതി. വളരെ മെല്ലെ ഡ്രൈവ് ചെയ്യുക, വളവുകളിൽ നിന്ന് എപ്പോഴും ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക. കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.